സല്യൂട്ട് സുഹൃത്തുക്കളെ, കുറച്ച് വിവാദമായേക്കാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേദനിക്കാനോ വേണ്ടിയൊന്നും അല്ല. പക്ഷെ ഇത് പറയണം, കാരണം ഇതും ഞാൻ അനുഭവിച്ച ഒരു സംഭവം തന്നെയാണ്. നിങ്ങളുമായിട്ട് പങ്കുവെക്കണം, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യവും കൂടെയാണ്. നമ്മുടെ കേരളത്തിലെ സമൂഹത്തില് 2000 തുടക്കം മുതൽ കുറച്ച് കഥകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ശരിയാണോ, ഇതൊന്നും ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഞാൻ അവിടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ ADGP ആയിട്ട് പോയപ്പോ ഇതിലൊക്കെ കാര്യമുണ്ട് എന്ന് തോന്നി തുടങ്ങി. 2016 അവസാനം നവംബർ ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് തോന്നുന്നത്, ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് എന്റെ ഓഫീസിൽ വന്നു. ബിന്ദു സമ്പത്ത് എന്നാണ് ഈ മാഡത്തിന്റെ പേര്. ഇവര് വളരെ നല്ല ഫാമിലിയിൽപ്പെട്ട, ആറ്റുകാലിന്റെ അടുത്ത് ആറ്റുകാൽ ടെമ്പിളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഉള്ള ഒരു ലേഡിയാണ്. വളരെ സങ്കടമായിട്ട് ഇവരുടെ മകളുടെ കാര്യം എന്നോട് പറഞ്ഞു. നിമിഷ എന്നാണ് പേര്. കുറെ പടങ്ങളൊക്കെ കാണിച്ചു. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്, വെളുത്ത നല്ല തുടുത്ത് നല്ല മുഖമുള്ള സുന്ദരി കുട്ടി. ഈ മോള് BDSന് പഠിക്കുകയായിരുന്നു, കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന കോളേജില്. അവിടെ വെച്ച് ഈ കുട്ടി ഒരു ട്രാപ്പിൽ പെടുകയും പിന്നീട് ഈ കുട്ടിയെ കാണാതാവുകയും ചെയ്തു. അതുകൊണ്ട് എന്റെ മോളെ ഇതുപോലെ കടത്തിക്കൊണ്ടു പോയി, എന്നെ ഒന്ന് രക്ഷിക്കുക, മോളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിക്കാനാണ് ഈ എന്റെ അടുത്ത് വന്നത്. ഞാൻ DIG ആയിട്ടും IG ആയിട്ടും ഒക്കെ എറണാകുളത്ത് ഇരിക്കുമ്പോൾ തൊട്ട് ഇതുപോലെയുള്ള മിസ്സിംഗ് കുട്ടികളുടെ, പെൺകുട്ടികളുടെ കണക്കുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. പല കുട്ടികളും ഹിന്ദുക്കള്, ചില കുട്ടികളെ ക്രിസ്ത്യൻസ്, പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ, അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടും ആയിരിക്കാം. എന്തെങ്കിലും എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടോ ബോംബ് ഉണ്ടാക്കാനോ IT കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഡെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ, അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനൊക്കെയുള്ള ഇതുപോലുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തില് ചില സ്ഥാപനങ്ങൾ, ചില സെന്ററുകളുണ്ട്, സലാഫി സെന്റർ എന്ന് പറയും. തിരുവനന്തപുരത്ത് തന്നെയുണ്ട്, സ്റ്റാച്ചുവിൽ ഒരു സലാഫി സെന്റർ ഉണ്ട്. എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച് ചില സ്ഥലങ്ങളിൽ, ചില ജില്ലകളിൽ 2-3 ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച്, ചില മദ്രസകൾ കേന്ദ്രീകരിച്ച്, എല്ലാമല്ല ചിലതാണ്, അത് അവർ തെരഞ്ഞെടുത്ത് അവർ തന്നെ എന്താ ഒരു ഡയറക്ട് ചെയ്ത് സിനിമ എടുക്കുന്ന പോലെ സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. കാണാൻ കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ മനസ്സിലിങ്ങനെ ഇതുപോലെ ചിന്തകൾ നിറയ്ക്കും. നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുടെ ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ച് കൊടുക്കുകയും, ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നത്, നല്ല രൂപ കൊടുക്കും, ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത്. ഈ പൈസയൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാശ് ഇങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് പല സോഴ്സുകളിലൂടെ. അത് വെച്ചിട്ടാണ് ഇവർ ഈ ട്രെയിനിങ് നടത്തുന്നതും. ആൺകുട്ടികളെ, മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ, നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവർ റിക്രൂട്ട് ചെയ്യും. എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത്, മാനേജ്മെന്റ് കോട്ടയിലോ സീറ്റുകളിലോ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത്, അവരുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ല, ഇതുപോലെയുള്ള മറ്റ് മതത്തിലുള്ള പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു. എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവർ പഠിപ്പിച്ചു വിടുന്നു. അതിനുശേഷം ഇവര് പ്രണയം നടിച്ചാൽ, ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനത് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. കല്യാണം കഴിച്ചാൽ പോലെ, പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവർ കണ്ടീഷൻസ് വെക്കുന്നു. ഇവർ പറയുന്നു, ഞങ്ങളുടെ മതം അനുസരിച്ച് നീ മതം മാറണം, നിന്റെ പേര് മാറ്റണം, നീ മുഖത്തൂടെ പർദ്ദ ഇടണം, തട്ടം ധരിക്കണം. കൂടാതെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി, മലപ്പുറം ജില്ലയിലുള്ള ഒരു കോട്ട പോലെ ഒരു സ്ഥലമാണ്, അവിടെ പോയി നീ അതൊരു കോഴ്സ് ഉണ്ട്, ഈ കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ. അപ്പൊ അതിന് കൊണ്ടുപോയി ചേർക്കുന്നു. വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഭക്ഷണം എല്ലാം മാറ്റി മാംസവും അതുമൊക്കെ കൊടുത്തു തുടങ്ങുന്നതും ഒക്കെ. അപ്പൊ പലർക്കും അതൊക്കെ അലോചകമാവാറുണ്ട്, അവിടെ നിന്നൊക്കെ ഓടിപ്പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് വെച്ച് തന്നെ IG ആയിട്ടിരുന്നപ്പോ 2 ഷെറിൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടികൾ, മറിയ എന്ന പേരുള്ള 2 ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളെ കല്യാണം കഴിച്ച് പേര് മാറിപ്പോയതായിട്ട് അവരുടെ പേരൻസ് വന്ന് പറഞ്ഞ് കേസ് എടുത്ത് അന്വേഷണം നടത്തിയപ്പോ പേര് കാണുന്നില്ല, ഇവരെവിടെയോ പോയി കഴിഞ്ഞു. അപ്പൊ അപ്പോഴേക്കും ഇവര് ആദ്യമായി തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ രീതിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വിത്തിൻ മന്ത്സ് അവർ പ്രഗ്നന്റ് ആവും. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ബോട്ട് വരും, 10 പിന്നെ പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം വരുമല്ലോ, കുഞ്ഞും കൂടെ ആയില്ലേ. അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ബിന്ദു സമ്പത്ത് എന്റെ അടുത്ത് വരുമ്പോൾ ഈ മോളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് സംശയിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. ശരിയാണ്, ശരിയായിരിക്കും, കാരണം ഇത് നടക്കുന്നുണ്ട് എന്നുള്ള
കാര്യം എനിക്കറിയായിരുന്നു മുമ്പ് നടന്നിട്ടുള്ളത് കൊണ്ട്. ആക്ച്വലി ബിന്ദു വന്നപ്പോ എന്നോട് മുഴുവൻ കഥയും വ്യക്തമായ രീതിയിൽ പറഞ്ഞില്ല. അതായത് കല്യാണം കഴിച്ച കാര്യം ബിന്ദുവിന് അറിയാമായിരുന്നു എന്നും മോള് പറഞ്ഞിട്ടുകൊണ്ട് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളതും മോളും അമ്മയുമായിട്ട് ഇതിനെക്കുറിച്ച് പല വട്ടം ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഈ കുട്ടിക്ക് വേറൊരു പയ്യനുമായിട്ടായിരുന്നു ആദ്യം അടുപ്പം, ഒരു മുസ്ലിം പയ്യനുമായിട്ട് അതിന്റെ ഒരു ഗർഭം മത്സരിപ്പിക്കുകയും പിന്നീടാണ് വേറൊരു മുസ്ലിം പയ്യനുമായിട്ട് കല്യാണം കഴിക്കുന്നതെന്നും സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ട് ആണെന്നും ഒക്കെയുള്ള ഇവരുമൊക്കെ എന്നോട് മറച്ചു വെച്ചിരുന്നു. ഇതൊക്കെ ബിന്ദുവിന് അറിയായിരുന്നു. ഒരു നിസ്സഹായയായ അമ്മ എന്റെ മോളെ പെട്ടെന്ന് കാണുന്നില്ല, മോളെ ആരെ കല്യാണം കഴിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, മോൾ എങ്ങനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ള അറിയില്ല, മോള് കൺവേർട്ട് ആയോ എന്നുള്ളതും അറിയില്ല, കാണുന്നില്ല. അവർ ചിലപ്പോൾ ട്രാഫിക് പെട്ടതായിരിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ അപ്പോഴേക്കും കാര്യമൊക്കെ വളരെയധികം അതിക്രമിച്ച് പോയിരുന്നു. ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങൾക്കോ 8 മാസങ്ങൾക്കോ മുമ്പ് തൊട്ട് തുടങ്ങിയ സംഭവങ്ങളാണ്. ആ സമയമായപ്പോഴേക്കും വൈകിപ്പോയി. ശ്രീലങ്കയിൽ പോകണു എന്നുള്ള മട്ടിൽ മോള് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീലങ്കയിൽ ഏതോ ഒരു പള്ളി കാണാനായിട്ട് പോണം, ആ സമയത്ത് കുട്ടി ഗർഭിണിയും ആയിരുന്നു എന്നുള്ളതും ബിന്ദുവിന് അറിയായിരുന്നു. പക്ഷെ എന്നോട് അതൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത് എല്ലാ എയർപോർട്ടുകളിലും കൊടുത്ത ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് ഓൾറെഡി പോയിട്ട് ഒരു മാസത്തില് ഏകദേശം അത്രയും ആയിട്ടുണ്ട്. റൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ ഇവര് നേരെ ശ്രീലങ്കയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്നാണ് സിറിയയിലേക്കോ ഇറാഖിലേക്കോ പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പാതയിലൂടെയാണ് ഈ കുട്ടിയും സഞ്ചരിച്ചിരിക്കുന്നത് എന്ന IBയുടെയും കൂടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴേക്കും ഇവര് പോയി കഴിഞ്ഞിരുന്നു. ഇതിനേക്കാളും ഒക്കെ ഏറെ വിചിത്രം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടു പോകുന്ന പയ്യന്മാരും അവരും കരുക്കളാണ്. പലപ്പോഴും അവരും നിസ്സഹായരാണ് ഇതിനകത്ത്. ചില ക്രിസ്ത്യൻ പയ്യന്മാരെ മുസ്ലിമാക്കി മാറ്റിയ ശേഷം അവരെയും ഇതുപോലെ മുസ്ലിം പേരുകൾ കൊടുത്ത് ഈ കുട്ടിയെ രണ്ടാമത് കല്യാണം കഴിച്ച പയ്യൻ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ, ഫാത്തിമ എന്ന, ഇപ്പൊ നിമിഷ ഫാത്തിമ എന്ന് നമ്മൾ അറിയപ്പെടുന്ന കുട്ടി ഇപ്പൊ അവിടെ ഒരു ജയിലിൽ കിടക്കുകയാണ്. സിറിയയില് ആ കുട്ടിയുടെ കുഞ്ഞും ബാബയും അവിടെ കിടക്കുകയാണ്. രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ന് താല്പര്യമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കാനായിട്ട് അവിടുത്തെ സർക്കാരിനും താല്പര്യമില്ല. കാരണം രണ്ടുപേരുടെ കണ്ണില് ഈ കുട്ടി തീവ്രവാദ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ട കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഒരുപാട് സമയമെടുക്കും. ഏത് ആരിടപെട്ടാലും അതിന്റെ നിയമങ്ങളും നിയമത്തിന്റെ കുരുക്കുകളും ഇന്റർനാഷണൽ റിലേഷൻസും എല്ലാം ബാധിച്ചു കിടക്കുന്ന കാര്യമാണ്. പെൺകുട്ടിയെ ആദ്യമായിട്ട് പ്രണയിച്ച്, കീഴ്പ്പെടുത്തി, വശീകരിച്ച്, ഗർഭിണിയാക്കിയ ആദ്യത്തെ പയ്യൻ, പിന്നീട് കുഞ്ഞിനെ ഗർഭാലസം നടത്തി കഴിഞ്ഞ ആ പയ്യൻ മുസ്ലിമാണ്. പക്ഷെ രണ്ടാമത് ഈ കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ, അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ പയ്യൻ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനി പയ്യൻ പിന്നെ മുസ്ലിമായിട്ട് അത് മാറി, ബിക്സ് എന്നോ മറ്റോ ആയിരുന്ന ക്രിസ്ത്യൻ പയ്യൻ ഈസ എന്ന് പേരെടുത്ത് പിന്നീട് ഇഷ്ടംപോലെ കാശ് ഈ സംഘടന കൊടുത്ത് അതിൽ നിന്ന് ആണ് മുസ്ലിമായ ശേഷം ഈ കുട്ടിയെ കൊണ്ടുപോയി മതം മാറ്റിച്ച്. അങ്ങനെയൊക്കെയാണ് ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പൊ ഇതെല്ലാം വെളിയിൽ വരുന്നത് ഈ ഒരു സമയത്താണ്. ഇപ്പോഴും അത് നടക്കുന്നതാണ്. ഈ ഏജൻസികൾ, ഈ സലഫി സെന്റേഴ്സ്, ഈ സത്യസരണി എന്ന് പറയുന്ന സാധനം, അതൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നതിൽ അതീതമായിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. അതവിടെ നമ്മൾ ക്ലോസ് ചെയ്യിച്ചാൽ വേറൊരെണ്ണം പൊങ്ങി വരും. ഇങ്ങനെ ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവത്തിലൂടെ ഒരു ടെറർ ഉണ്ടാക്കിയ ആളുകളെ എല്ലാവരെയും കൺവേർട്ട് ചെയ്യുകയും കുറെ കുട്ടികൾ, അവർക്ക് ആളുകൾ വേണമല്ലോ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ, ദേ നീഡ് പീപ്പിൾ ടു വർക്ക് വിത്ത്. അപ്പൊ ഇതുപോലെയുള്ള ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെറിയ പ്രായം തൊട്ട് എടുത്തു തുടങ്ങിയാലും നല്ലതല്ലേ എന്നുള്ള വിശ്വാസത്തിലാണ് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി. വളരെ പ്രായം കുറഞ്ഞ 18, 19, 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെയാണ് അവർ ട്രാപ്പ് ചെയ്ത് വീഴ്ത്തുന്നത്. ദേവാസുരം എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നമ്മളൊക്കെ തന്നെ ഉള്ളിലുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു യിൻ ആൻഡ് യാങ് എന്ന് പറയുന്ന പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്നു എന്നുള്ളതനുസരിച്ചേക്കും. നമ്മൾ എപ്പോഴും പോസിറ്റിവിറ്റി കൂടുതലും നെഗറ്റിവിറ്റി കുറച്ച് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ആസ്വാദകരമായി നല്ലതായിട്ട് മുന്നോട്ട് പോകും. എന്ന ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നെഗറ്റീവാണ്, ഇതാണ് ശരി, ഇതാണ് നന്മ, ഇതാണ് കറക്റ്റ്, ഇതെന്താ ചെയ്താൽ എല്ലാവരും ചെയ്യുന്നല്ലേ, എനിക്ക് ചെയ്താൽ എന്താ, ഞാൻ പ്രണയം കൊണ്ടല്ലേ ചെയ്യുന്നത്, എവറിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നൊരു ചൊല്ലുണ്ടല്ലോ, ഒരു വൃത്തിയായിട്ട ചൊല്ലാണത്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ചൊല്ലാണ്. അതായത് യുദ്ധം വന്നാലും പ്രണയം വന്നാലും നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. യുദ്ധവും ശരിയല്ല, പ്രണയത്തിന്റെ ആ ഒരു അതിർവരമ്പുകളും ശരിയല്ല, അത് അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്നതും ശരിയല്ല. അപ്പൊ ഏത് പേരാണെങ്കിലും നമ്മൾ ഉപയോഗിച്ച ലവ് ജിഹാദോ വേറെ എന്തെങ്കിലും ജിഹാദോ എന്ത് ഉപയോഗിച്ചാലും ഇതുപോലെയുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഇതുപോലെ ദുഷിച്ച ഒരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കുടുംബത്തിലുള്ളവരും അമ്മമാരും പെൺകുട്ടികളും ഒക്കെ മനസ്സിലാക്കണം. സ്നേഹത്തോട് കൂടി ഇരിക്കുന്ന അച്ഛനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ എപ്പോഴും വിശേഷങ്ങൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് തുറന്ന് പറയുന്ന ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പെൺകുട്ടികൾ ഒരിക്കലും ഇങ്ങനെ പോവില്ല. കുറച്ച് പ്രശ്നങ്ങളുള്ള കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ് പെൺകുട്ടികൾ പെട്ടെന്ന് ട്രാക്കിൽ വീഴാൻ സാധ്യതയുള്ളത് എന്നും എനിക്ക് തോന്നുന്നു. കാരണം ഈ 4-5 പെൺകുട്ടികളുടെ കുടുംബ അന്തരീക്ഷം പഠിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ് അവരുടെ കുടുംബത്തിലെ ജീവിതം, വീട്ടിലെ ജീവിതം അത്ര സുഖകരമല്ലാത്തത് കൊണ്ടാണ് വേറെ ആരെങ്കിലും ഒരു പ്രണയത്തിന്റെ ഒരു ചായ്വ് അവരോട് കാണിക്കുമ്പോൾ പെട്ടെന്ന് വീണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പെടുത്താൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം വളർത്തുക,
എല്ലാവരും സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കുടുംബത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ കുട്ടികളും ഇതുപോലെ തന്നെ അതേ സ്നേഹത്തോടു കൂടിയും അതേ സ്റ്റാൻഡേർഡോടു കൂടിയും അതേ സാഹചര്യത്തിലും അവരും വളർന്നു വന്നോളും. പെട്ടെന്ന് ഇതുപോലെയുള്ള ഈ ചതിക്കുഴികളിലേക്ക് അവർ വീടാതിരിക്കുകയും ചെയ്യും. കാര്യം കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു കോഷൻ, നമ്മളെല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ചെറിയ വേദന ഇപ്പോഴും മനസ്സിലുള്ള ഒരു സ്വഭാവമായതുകൊണ്ടുമാണ് സസ്നേഹം ചെയ്യുന്നത്.